ഹായ് ഓൾ, എല്ലാവർക്കും ഹെൽത്തി മന്ത്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മൊസറല്ല ചീസാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിനാവശ്യമായ ചേരുവകൾ ആകെ പാല് മാത്രം മതി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക പാല് പിരിയാൻ. പാല് തിളയ്ക്കണ്ട, ചെറിയ ചൂടാകുമ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് ചെയ്ത് തുടങ്ങാം. കുറച്ചും കൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കാം. പിരിഞ്ഞ് വരുന്നുണ്ട്. കുറേ സമയമെടുക്കുന്ന പ്രോസസ്സാണ്, പെട്ടെന്നൊന്നും നമുക്ക് ആയി കിട്ടില്ല. കുറച്ചുകൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. പശുവും പാലാണ്, പാക്കറ്റ് പാലൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഫാറ്റ് കണ്ടൻ്റ് ഒന്നും കാണുന്നില്ല. ഒരു വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണല്ലോ നമുക്ക് തരാം. എന്നാലും മാക്സിമം ഞാൻ 2 പ്രാവശ്യമായിട്ട് ചെയ്തിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകണം. അതിൽ ആ പുളിപ്പോ ഉപ്പ് രസമോ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി പിഴിഞ്ഞെടുക്കുക. ആ വെള്ളം കളയണ്ട, അത് നല്ലോണം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ് വെള്ളം. ഇതുപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കുക. ബാക്കിയെല്ലാം കൂടെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ട് ചൂടുള്ള വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം. പച്ചവെള്ളത്തിലും ചൂടുവെള്ളത്തിലും മാറി മാറി കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് കൈകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ആ വെള്ളം ലേറ്റ് ചൂടുണ്ട്. കുറേ നേരം ചെയ്യേണ്ട പ്രോസസ്സാണിത്. കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ ഞാനിത് ഈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പയിലിട്ടിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതാണ്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു റബ്ബർ ടൈപ്പിൽ നമുക്ക് ആയി കിട്ടണത്. ഇതുപോലെ നന്നായിട്ട് ചെയ്യാം. ആ ഷേപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാവാനായിട്ട് വെക്കാം. ഞാൻ ഇതുപോലൊരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ്. നമുക്കത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നോക്കാം. നന്നായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഓംലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. പിസ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. റബ്ബർ പോലെ തന്നെ വരുന്നതാണ്. വലിയ ഹോളിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് നോക്കാം. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സെയിം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുറത്തുനിന്ന് ഇതുപോലെ നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. വേസ്റ്റാക്കി കളയേണ്ട പാൽ മാത്രം മതിയാവും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ആൾ.